ഹായ് നമസ്കാരം. ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ കാണുമ്പോൾ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ പര്യടനമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് കാണിക്കുന്നത് പോലീസിൻ്റെ തേർവാഴ്ച പോലീസ് വാഴ്ച നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സംശയം ഇത് പിണറായി വിജയനെ പിന്നെ കുഴിയിലാക്കാൻ അദ്ദേഹത്തെ ചതിക്കുഴിയിൽ പെടുത്താൻ വേണ്ടിയിട്ട് ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ട് മാറാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മേലാണോ അതിനകത്ത് നിന്ന് പോലീസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പോലീസിൻ്റെ ഉന്നത പോലീസ് ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് CPM-ന് അകത്ത് നടക്കുന്ന ഒരു ഉൾപാർട്ടി പോരാണോ ഈ കാണുന്നതെന്ന് സംശയിക്കാതിരിക്കാൻ നിർത്തിയില്ല. കാരണം അത്രമാത്രം പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രി ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഒരു വലിയ ഒരു പ്രതിരൂപമായിട്ട് മാറിയിരിക്കുന്നത്. എങ്ങനെ ഒരു മോശപ്പെട്ട ഇമേജിൻ്റെ ഒരു വില്ലൻ്റെ ഒരു വലിയ ഒരു ദുഷ്ടൻ്റെ ഒക്കെ പ്രതിരൂപമാണ് പിണറായി വിജയൻ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്. ഒരു പക്ഷേ കുറേ കഴിയുമ്പോൾ അത് മാറുമായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തത് ആരാണ്? ജനങ്ങൾ ഒരു ഒരു വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ പൊതുവെ ഒരു സമരത്തിനൊക്കെ ഇറങ്ങും, സ്വാഭാവികമാണ്. പ്രതിഷേധത്തിന് ഇറങ്ങും. അത് പണ്ട് സരിതയുടെ കാലത്ത് സരിത എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് മുഴുവനും വളഞ്ഞു വെച്ചവരാണ് നിങ്ങൾ. ഓർമ്മയുണ്ടല്ലോ, സെക്രട്ടേറിയറ്റ് മുഴുവനും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. മന്ത്രിമാരെയോ ഉദ്യോഗസ്ഥന്മാരെയോ ഒരുത്തനെയും സെക്രട്ടേറിയറ്റിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. സെക്രട്ടേറിയറ്റിനകത്തോട്ട് കയറ്റാൻ സമ്മതിക്കില്ല. ഭരണത്തിനെ സമീപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് LDF പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ പ്രതിരോധം സൃഷ്ടിച്ചവരാണ് നിങ്ങൾ. അത് സ്വാഭാവികം, ജനകീയമായ ഒരു സമരമാണ്. അവസാനം ആ പ്രതിരോധം മോശമാണെന്നും തെറ്റാണെന്നും മനസ്സിലായി. മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു ദിവസം പോലും ഒന്നര രണ്ട് ദിവസം പോലും പൂർത്തിയാകാൻ ഒന്നര ദിവസം പോലും പൂർത്തിയാകാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പിനെ അതിനെ പിൻവലിച്ച് മാറേണ്ടി പോകേണ്ടി വന്നു. യാതൊന്നും നടന്നില്ല, അത് വേറെ കാര്യം, അതവിടെ ഇരുന്നോട്ടെ. എങ്കിലും പ്രതിഷേധം എന്ന് പറയുന്നത് സരിത എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ പേരിൽ മാത്രമാണ് ആ പ്രതിഷേധം നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വപ്ന പറയുന്ന കാര്യത്തിലും പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതിഷേധം നടക്കും, അത് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധം നടക്കും എന്നുള്ള സത്യം തന്നെയാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ ആ പ്രതിഷേധത്തിന് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? അപ്പോൾ ആ പിന്നിൽ ഇത്രയും ക്രൂരമായി ജനങ്ങളെ മുഴുവനും ശത്രുവായി കണ്ടുകൊണ്ട് ജനങ്ങളെ ഏറ്റവും വലിയ ശത്രുക്കളെ കാണുന്നതിനേക്കാളും ഈ കൊലപാതകങ്ങളെയും പിടിച്ചുപറിയക്കാരെ കാണുന്നതിനേക്കാളും ക്രൂരമായിട്ട് ജനങ്ങളോട് പെരുമാറുക, ജനങ്ങളെ തല്ലി ഒതുക്കുക, ജനങ്ങളെ അടച്ചിടുക, ജനങ്ങളെ യാത്ര തടയുക, അവരുടെ മാസ്ക് പിടിച്ചു വാങ്ങുക, അവരുടെ വസ്ത്രങ്ങൾ കറുത്ത വസ്ത്രമാണെങ്കിൽ അതിനെ തടയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പോലീസിന് മാത്രം നമ്മൾ കുറ്റം പറഞ്ഞാൽ മതിയോ? പോലീസാണ് ചെയ്യുന്നതെന്ന് പറയുന്നു, പക്ഷേ പോലീസിന് മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? ആരാണ് ഇതിൻ്റെ പിന്നിൽ? എനിക്ക് തോന്നുന്നത് ഈ പോലീസിനെ ഇപ്പോൾ നയിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി തന്നെയാണോ? ആഭ്യന്തരവകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി തന്നെയാണോ? അതോ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ P ശശിയാണോ? ഈ P ശശിയുടെ ഒരു കുബുദ്ധിയും കുതന്ത്രവുമാണോ ഈ കാണുന്നത്? പറയാൻ പറ്റില്ല. ഇത് CPM-നകത്ത് നടക്കുന്ന ഉൾപോരിൻ്റെ ഭാഗമാണ് ഈ ഒരു നീക്കങ്ങൾ പോലീസിനെ കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നത് എന്ന് സംശയിക്കാതിരിക്കാൻ പറയാൻ പറയാറില്ല. നമുക്ക് സംശയിക്കാതിരിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളിൽ പല തട്ടിൽ കൂടി ചിന്തിച്ചു നോക്കുമ്പോൾ, അവലോകനങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിലൊരു CPM-നകത്ത് തന്നെ ഈ പിണറായി യുഗത്തിന് ഇല്ലാതാക്കാൻ, യുഗം അവസാനിപ്പിക്കാൻ, പിണറായി യുഗം അവസാനിപ്പിക്കാൻ വേണ്ടി, പിണറായിയുടെ മേധാവിത്വം അവസാനിപ്പിക്കാൻ വേണ്ടി CPM-നകത്ത് നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവപരമായ ഒരു വിപ്ലവമാണ്, അതിനകത്ത് നടക്കുന്ന ഒരു വിപ്ലവമാണോ, ആ വിപ്ലവത്തിൻ്റെ പ്രതിഫലമാണോ ഈ പോലീസിനെ കൊണ്ട് ഈ പിണറായി വിജയനെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വില്ല പരിവേഷം നൽകിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നത് സംശയിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ ഒന്ന് സംശയിച്ചു വാൻ നിങ്ങൾ ദയവായി കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. കാരണം ഈ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചുകൂടായികയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പലതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ CPM-നകത്തുള്ള ഒരു ഉൾപ്പേരാണ് ഇപ്പോൾ കാണുന്ന പോലീസ് നടപടിയെന്ന് സംശയിക്കാതിരിക്കാൻ നിവർത്തിയില്ല.